അന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടത്തിയ ശക്തമായ വടംവലിയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് പാർട്ടിയിൽ ഒതുക്കപ്പെട്ട ബി ജെ പി തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രനെ അന്വേഷിച്ച് വലിഞ്ഞ് പാർട്ടി പ്രവർത്തകർ. കൊറോണ കാലത്തും സംസ്ഥാന സർക്കാരിനെതിരെ അനാവശ്യ സമരങ്ങളും പ്രസ്താവനകളും നടത്തുന്ന നേതാക്കളുടെ പട്ടികയിൽ ഒരിടത്തും ശോഭയെ കാണാനില്ല. നേരത്തെ വേണ്ടതിനും വേണ്ടാത്തതിനും സംസ്ഥാനത്തെ എൽ ഡി എഫ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്ന ഈ വനിതാ നേതാവിന്റെ ഇപ്പോഴത്തെ ദീർഘമായ മൗനം ഒരു വിഭാഗം അണിയില്ലെങ്കിലും ചില സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. കൊറോണ കാലമായതിനാൽ വീട്ടിൽ സ്വസ്ഥമാണെന്നാണ് ശോഭാ സുരേന്ദ്രനുമായി അടുപ്പമുള്ളവർ പറയുന്നത്. എന്നാൽ ശോഭയ്ക്കെതിരെ ശക്തമായ കരുനീക്കം നടത്തി പാർട്ടിയിലെ രണ്ട് ഗ്രൂപ്പുകൾ ചേർന്ന് അവരെ നിശബ്ദമാക്കുകയാണ് ഉണ്ടായതെന്നാണ് വിവരം. ഇപ്പോൾ ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നതിനാൽ ദേശീയ കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധയെന്ന് വിശദീകരിക്കാമെങ്കിലും ദേശീയ നേതാക്കളായ കേന്ദ്രമന്ത്രി വി മുരളീധരനും പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനും കുമ്മനവുമൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി നിലകൊള്ളുമ്പോൾ തീപ്പൊരി വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ അണികളിലെ കൈയടി നേടിയ ശോഭാ സുരേന്ദ്രനെ ഒരിടത്തും കാണാനില്ല. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് കണ്ണുവെച്ച് നടത്തിയ നീക്കങ്ങൾ സംസ്ഥാന ബി ജെ പി ഘടകത്തിൽ ഇരു ഗ്രൂപ്പുകളും ചേർന്ന് നുള്ളിയെറിഞ്ഞെന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു പരിപാടിയിലേക്കും വിളിക്കുന്നുമില്ല. ആർ എസ് എസ് നേതൃത്വത്തിന് നേരത്തെ ഇരുവരുമായി നല്ല ബന്ധമുണ്ടായിരുന്നെങ്കിലും പുതിയ സമവാക്യം രൂപപ്പെട്ടതോടെ സംഘപരിവാറുകൾക്ക് ശോഭ പൊതുവെ അനഭിമതയായിരിക്കുകയാണ്. ഫലത്തിൽ ദേശീയ നേതാവിന് പാലക്കാട്ടെ പുതിയ വീട്ടിൽ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം. 2019 ബി ജെ പി നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ശേഷി ചുമതല വഹിച്ച ശോഭയ്ക്ക് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കിടയിലും കേരളത്തിലെ മുരളീധര കൃഷ്ണദാസ് വിഭാഗങ്ങൾ ഒരു തരത്തിൽ അടുപ്പിക്കാത്ത സ്ഥിതിയാണ്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായി നേരത്തെ തന്നെ ശോഭ വിയോജിപ്പിലായിരുന്നു. മുതിർന്ന നേതാവ് ഒ രാജഗോപാലുമായി മാത്രമാണ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ശോഭാ സുരേന്ദ്രൻ അടുപ്പമുള്ളത്. പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി ഇവർക്കുള്ള അകൽച്ചയുടെ പ്രതിഫലനമാണ് ശോഭാ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പേജ്. സംസ്ഥാന ഘടകത്തിന്റെ സമരങ്ങളോ പരിപാടികളോ അതിലെവിടെയും പോസ്റ്റായി വന്നിട്ടില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ഒരു നേതാക്കളുടെയും ഫോട്ടോയോ ക്യാമ്പയിനിലുള്ള പോസ്റ്ററുകളോ വീഡിയോകളോ ഒന്നും തന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല. നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരുടെ പ്രസ്താവനകളും കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ചില പോസ്റ്റുകൾ പുറമെ വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ സ്വന്തം നിലയിലുള്ള പ്രസ്താവനകളും മാത്രമാണ് ടൈം ലൈനിലുള്ളത്. ഒരിടത്ത് പോലും ബി ജെ പി സംസ്ഥാന ഘടകത്തെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് ശ്രദ്ധേയമാണ്. ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കളുമായി ശോഭാ സുരേന്ദ്രൻ മാനസികമായി വളരെ അകന്നു കഴിഞ്ഞതിന്റെ തെളിവാണ് ആറുമാസക്കാലത്തിലേറെയായി തുടരുന്ന ഈ മൗനം. ഇവരുടെ ഭർത്താവ് കെ കെ സുരേന്ദ്രൻ പാർട്ടിയുടെ പാലക്കാട് മേഖല വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം ശോഭയ്ക്കെതിരെ വലിയൊരു തോതിലുള്ള സ്വത്ത് സമ്പാദനം, സാമ്പത്തികമായി ക്രമക്കേട് തുടങ്ങിയ ആരോപണങ്ങളും പാർട്ടിയുടെ ഒരു വിഭാഗത്ത് ഉയരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.